നമസ്തെ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ആ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ലൈൻ ചെയ്ത് വെക്കണം. ഇങ്ങനെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്താലാണ് ആ കേക്ക് ട്രേന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്കത് വേഗം എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ബട്ടറോ എണ്ണയോ ട്രേയിൽ പുരട്ടിയ ശേഷം കുറച്ച് മൈദ തൂവി കൊടുത്താലും മതി. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്കൊരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊരു 2-3 തവണ അരിച്ചെടുക്കണം. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ 2-3 തവണ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ അതൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ സ്പീഡ് ആദ്യം ചെറിയ സ്പീഡിൽ വെച്ചിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടി ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് ഇത് അടിച്ചെടുക്കുന്നതെങ്കിലും ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ മുട്ട എടുക്കുന്നതൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അത് അത്യാവശ്യത്തിന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1 teaspoon വാനില എസൻസ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ആ മുട്ടയുടെയൊക്കെ മണം പോകാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതാ 1 tablespoon പാൽപ്പൊടി ഉണ്ട്, അത് കുറച്ച് പാലിൽ കലക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് ചൂടുള്ള പാലൊന്നും ആവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നേരെ മിക്സ് ആവില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇനി മിക്സ് ചെയ്യാം, ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ബീറ്റർ കൊണ്ടാണ് മിക്സ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവുള്ളൂ. നമ്മളുടെ ഈ ബാറ്റർ റെഡി ആകുമ്പോഴേക്കും ഒരു കടായി അവിടെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മളെ ഈ കേക്ക് വെക്കുന്ന പാത്രം നല്ല ചൂടുള്ള പാത്രമായിരിക്കണം. അപ്പോഴാണ് ഈ കേക്ക് ടിൻ ചൂടുള്ള പാത്രത്തിൽ വെച്ചാലാണ് കേക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുള്ളൂ. ബാറ്റർ ഒന്നുകൂടി ലൂസ് ആവണം. അപ്പം നമുക്കിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയാൽ മതി. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം ഈ കേക്ക് ടിന്നിന് ഒരു 2-3 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഒരു റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് ഈ കേക്ക് ടിന്ന് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 30-40 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ടോ നോക്കാം. ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് കുക്കായിരുന്നു. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം. ഈ കേക്ക് കുക്കാവണത് 35 മിനിറ്റ് എന്നുള്ളത് കറക്റ്റ് ടൈമൊന്നല്ല, ഒരു 30-40 മിനിറ്റ്സിനുള്ളിൽ കേക്ക് കുക്കാവും. ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കാം. അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇനി ഇത് നന്നായി തണുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതാ ഈ വൈറ്റ് ചോക്ലേറ്റ് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ ചെറിയൊരു പീസ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ബേക്കിംഗ് സെഷനിൽ കിട്ടും. ഇതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്കൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അതിനൊരു കത്തി കൊണ്ട് എല്ലാ സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കുക, നേരെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ കേക്ക് ടിൻ വലിയ കേക്ക് ടിൻ ആയതുകൊണ്ട്
ഇത് രണ്ട് പീസാക്കാനുള്ള തിക്നെസ്സേ ഉള്ളൂ. ഇത് വരഞ്ഞു കൊടുത്ത ശേഷം എന്താ ഇതുപോലുള്ള ഒരു നൂല് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ഇതിൻ്റെ ഉള്ള കേക്കിൻ്റെ ഉള്ളിൽക്കൂടെ ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ കേക്ക് നേരെ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടും. ഇനി കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തുള്ളി വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു ഇതാ ഇതുപോലുള്ളൊരു ബ്രഷ് കൊണ്ട് ഈ കേക്കിലേക്ക് ഈ ഷുഗർ സിറപ്പ് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. കേക്ക് നല്ല മോയിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മറ്റേ കേക്കിലും ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം രണ്ട് കേക്കിലും സ്പ്രിങ്കിൾ ചെയ്തില്ലേ, ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിനിതാ ഈ ബൗളും ബീറ്ററും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ പഞ്ചസാര ചേർത്തതാണ്, പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു രണ്ട് സ്പൂണ് പഞ്ചസാര പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ലോ സ്പീഡിൽ വെച്ചിട്ട് പിന്നെ അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതാ ഈ പാത്രം ഇങ്ങനെ താഴോട്ട് കമഴ്ത്തിയ വിപ്പിംഗ് ക്രീം താഴത്തേക്ക് വീഴരുത്, അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. അതിനൊരു കേക്ക് ബേസ് വെച്ച് അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ മിഡിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ പോർഷൻ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ വിപ്പിംഗ് ക്രീം വെക്കണത് കേക്ക് നീങ്ങിപ്പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് ആ വിപ്പിംഗ് ക്രീം കുറച്ച് കനത്തിലിട്ട ശേഷം മറ്റേ പോർഷനും കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലും കുറച്ച് കനത്തിൽ വിപ്പിംഗ് ക്രീം മുകളിലും സൈഡിലുമൊക്കെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. മുകളിലെ പോർഷനൊന്നും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതാ ഇതുപോലുള്ളൊരു കേക്ക് സെർവർ കൊണ്ടോ ഒന്ന് മെല്ലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ സൈഡിലൊക്കെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കലോ, അപ്പം അത് ഇത്രയ്ക്ക് ഷേപ്പായാലൊക്കെ മതി. അതിനുശേഷം ആ നാല് പുറമുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുക്കുക. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും ചോക്ലേറ്റ് ഇട്ട ശേഷം ഇതിൻ്റെ നാല് പുറവും ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനിതാ ഇതുപോലുള്ള സാധനത്തിലോ അല്ലെങ്കിൽ ഒരു ഡിസ്പോസബിൾ പൈപ്പിംഗ് ബാഗ് കിട്ടല്ലോ, അതിലൊരു നോസിൽ വെച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീം ഇതിൽ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ നടുവിൽ ഓരോ ചെറി കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം, അല്ലെങ്കിൽ ഇത് വേഗം മെൽട്ടാവും. ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കട്ട് ചെയ്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.